ഹായ്, ഞാൻ സതീഷ് മലപ്പുറം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട് പണി എങ്ങനെ ചെലവ് ചുരുക്കാമെന്നാണ്. അപ്പോൾ അതേ പറയട്ടെ, ഞാനൊരു സിവിൽ എഞ്ചിനീയർ അല്ല, ഞാനൊരു ആർക്കിടെക്റ്റ് അല്ല, ഞാനൊരു കോൺട്രാക്ടർ അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് എനിക്ക് പറയാൻ അവകാശം ചോദിച്ചാൽ, എൻ്റെ വീട് പണി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഞാനാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യും ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. അതിൻ്റെ നിർമ്മാണ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇതുവരെയുള്ള വീട് പണി പൂർത്തിയായിട്ടില്ല, എങ്കിലും ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ എനിക്ക് വീട് പണിയിൽ കുറേ അധികം ചെലവ് ചുരുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു അനുഭവം. എന്തുകൊണ്ട് ഇങ്ങനെ ചെലവ് ചുരുക്കാൻ പറ്റി, ആ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതൊരു പ്രാക്ടിക്കലായിട്ട് എനിക്ക് കിട്ടിയ അനുഭവമാണ്, ഇതിൻ്റെ ഒരു തിയറി ബേസും ഇല്ല. ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ അനുഭവമാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം, ചെലവ് ചുരുക്കാനുള്ള മാർഗ്ഗങ്ങളെ കുറിച്ചിട്ട് ഓരോ നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വീടിൻ്റെ പ്ലാനാണ്. അതിൽ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഒരു ചതുരാകൃതിയുള്ള പ്ലാനാണെങ്കിൽ നമുക്ക് അവിടെ വളരെയധികം പണം ലാഭിക്കാൻ പറ്റും. അത് നമ്മുടെ പ്ലാസ്റ്ററിങ്ങിലായാലും നമ്മൾ ട്രസ് വർക്ക് ആണെങ്കിൽ ട്രസ് വർക്കിലും ഇതിലൊക്കെ ഈ ചതുരാകൃതിയുള്ള പ്ലാനാണെങ്കിൽ നമുക്ക് വളരെയധികം പണം ലാഭിക്കാൻ പറ്റും. ഓരോ പ്രൊജക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊജക്ഷൻ ആക്കുമ്പോൾ അത് പല തരത്തിലും നമ്മുടെ ചെലവിനെ ബാധിക്കും, അത് വളരെയധികം നമ്മുടെ ചെലവ് കൂട്ടും ചെയ്യും. അപ്പോൾ കുറേയധികം വക്കും മൂലമൊക്കെ വരുമ്പോൾ എങ്ങനെയാണെങ്കിലും അതിൻ്റെ പിന്നെ പലതരത്തിലുള്ള കോസ്റ്റ് അവിടെ കൂടും. മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ ലേബർ കോസ്റ്റ് ആണെങ്കിൽ എല്ലാം കൂടി വരും, നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന. രണ്ടാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ വരാൻ പോകുന്ന ഗസ്റ്റുകൾക്ക് പിന്നെ വേണ്ടി പിന്നെ നമ്മൾ വീട്ടിൽ റൂം ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി, അവർക്ക് സൗകര്യത്തിന് വേണ്ടി ഉള്ള റൂമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. ഇനി നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് ആരും വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇല്ലാത്ത വരാൻ പോകുന്ന ഭാവിയിൽ വരാൻ പോകുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റൂം തയ്യാറാക്കുകയാണെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ വലിപ്പം കൂട്ടും, ചെലവ് കൂട്ടും, എല്ലാം കൂട്ടും. അപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവർക്ക് സൗകര്യത്തിന്, അവർക്ക് ആവശ്യമായ സൗകര്യമുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക. വരാൻ പോകുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടി ഒരിക്കലും ഇപ്പോൾ തന്നെ നമ്മളെ വീടുകളിൽ റൂമുകൾ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും പിന്നെ നമ്മളെ വീടിനെ പറ്റി അറിയാത്തവർ, അതിൻ്റെ പ്ലാനും മറ്റു കാര്യം അറിയാത്തവർ പിന്നെ ഒരു കോൺട്രാക്ട് ഏൽപ്പിക്കും, ഒരു എഞ്ചിനീയർ പിന്നെ കൊടുത്ത് പ്ലാനൊക്കെ വരപ്പിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ വീട് കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നല്ല വലിയ ഓഫീസുകളും പിന്നെ കുറേയധികം സ്റ്റാഫുകളും പിന്നെ അത്തരം ആളുകൾക്ക് കൊടുക്കാതിരിക്കായിരിക്കും നല്ലത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചില കോൺട്രാക്ടർമാർ എൻജിനീയേഴ്സൊക്കെ ഒന്നോ രണ്ടോ വർക്ക് കഴിയുമ്പോൾ തന്നെ അവർ വലിയ ഓഫീസുകളും വലിയ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് വലിയ സെറ്റപ്പായിട്ട് പിന്നെ പണികൾ നടത്തുന്ന ടീമുണ്ടാവും. അപ്പോൾ ഈ ഒന്നോ രണ്ടോ മൂന്നോ വർക്ക് കൊണ്ട് അവർ ഇത്രയും ഒരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പണി നടത്തുന്നവരിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടായിരിക്കും, കൊള്ള ലാഭം കൊണ്ടായിരിക്കും. അപ്പോൾ അത്തരം കൊള്ള ലാഭം എടുക്കുന്ന കോൺട്രാക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനെയും ആർക്കിടെക്ചറിനും നമ്മളെ പണി ഏൽപ്പിക്കാതിരിക്കുക. നമ്മളെ നാട്ടിൽ പിന്നെ കുറേ കാലമായിട്ട് പണിയെടുക്കുന്ന അവർ എഞ്ചിനീയേഴ്സോ അല്ലെങ്കിൽ വലിയ ഡിഗ്രിയുള്ള ആൾക്കാരൊന്നുമല്ല, സാധാരണക്കാരായിരിക്കും. പക്ഷെ അവർ കാലകാലങ്ങളായിട്ട് അവർക്ക് ചെയ്ത് പരിചയം ഉണ്ടായിരിക്കും. ആ ഒരു പരിചയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഒരു അറിവുണ്ട്, അത് വലിയ അറിവായിരിക്കും അവർക്ക്. അപ്പോൾ അവരെ വെച്ച് നമ്മൾ പണി എടുപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെലവ് ചുരുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വീട് പണിയിൽ എനിക്കുണ്ടായ അനുഭവം. പിന്നെ മറ്റൊരു കാര്യം, എപ്പോഴും നമുക്ക് നമ്മുടെ വീട് പണി നടക്കുകയാണ്, അപ്പോൾ നമുക്ക് നമ്മളതായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മുടെ വീട് പണിയിൽ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളെന്ത് ചെയ്യും, പണിക്കാരെ പിന്നെ ഏൽപ്പിക്കും, അവർക്ക് നമുക്ക് കൂലി കൊടുക്കണം. നമുക്കറിയാം ഇപ്പോൾ ലേബർ ചാർജ് ഒക്കെ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ വീട് പണിയെ ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ
നമ്മളും നമ്മുടെ വീട്ടുകാരൊക്കെ ഒരുമിച്ച് കുറച്ച് സമയമൊക്കെ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, നമ്മളതിനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് കുറേ അധികം പണം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഞാനൊക്കെ എൻ്റെ വീട് പണിയിൽ കുറേ പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ലാഭം ആ വിധത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതൊരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ നമ്മൾ തന്നെ ചെയ്യുക. നമ്മൾ മാത്രമല്ല, നമ്മൾ വീട്ടുകാരോ എല്ലാവരും നമ്മൾ എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ പണികൾ ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ തീരുമാനിക്കാതെ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മളെപ്പോഴും ചെയ്യാം, നമ്മൾ ചിലപ്പോൾ ഒരു മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിടുന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ആളുകളെ വിളിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ കൂലിയും കൊടുത്ത് നിർത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെല്ലാം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം നമ്മളെ പണി പിന്നെ ചിലവിൽ കുറെ കുറവ് വരുത്തും എന്നുറപ്പാണ്. അതെൻ്റെ അനുഭവമാണ്. അത് വേറൊരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ വീട് പണിയിൽ നമ്മൾക്ക് ചില നമ്മളുടേതായിട്ട് ചില ഐഡിയകൾ ഉണ്ടെങ്കിൽ പിന്നെ ആ പണിയുന്ന രീതിയിൽ ചില ചില മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമ്മുടെ വീട് പണി നമ്മൾക്ക് വീട് പണിയുടെ ചിലവിൽ നമുക്ക് കുറേയധികം പണം ലാഭിക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീട് പണി കുറേ അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ തന്നെ എനിക്ക് കുറേയധികം പണം ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടുനോക്കുക. പിന്നെ മറ്റൊരു കാര്യം, വീട് പണിയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട് ഇൻ്റർലോക്ക് ബ്രിക്ക് കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അത്തരം നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പണം ലാഭിക്കാൻ പറ്റും. നമുക്കറിയാം സിമൻറ്റൊക്കെ വളരെയധികം വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇൻ്റർലോക്ക് വീടായതുകൊണ്ട് പിന്നെ അവിടെ ഭിത്തി കെട്ടാൻ സിമൻറ്റ് വേണ്ട, പ്ലാസ്റ്ററിങ്ങിന് അധികം സിമൻറ്റ് വേണ്ട. അപ്പോൾ ആ ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പണം നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് വീട് വഴി ചിലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ അത്തരം നിർമ്മാണ പിന്നെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെയധികം ചിലവ് ചുരുക്കാൻ പറ്റും. ഒരിക്കലും നമ്മൾ മറ്റുള്ള വീട് കണ്ട് ഭ്രമിച്ചു പോകരുത്. അപ്പോൾ നമുക്ക് എപ്പോഴും വീടുണ്ടാക്കുമ്പോൾ നമ്മൾക്കൊരു തീരുമാനം വേണം. നമ്മൾക്ക് നമ്മളെ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്കൊരു പിന്നെ തീരുമാനം വേണം. നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിനെ കുറിച്ച് നമുക്ക് തീരുമാനം വേണം. എല്ലാം നമുക്കൊരു തീരുമാനം നമ്മൾക്ക് വേണം. നമ്മുടെ മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് നമ്മൾ അതും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ നമ്മൾക്ക് നമ്മൾ വീട് പണി പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ചെലവിരിക്കാൻ ഞാൻ സ്വീകരിച്ച മാർഗങ്ങൾ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് പണിയിലും വളരെയധികം പണം ലാഭിക്കാൻ പറ്റുമെന്ന് ഉറപ്പാണ്. ഒരു സംശയവുമില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് എല്ലാം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ ലൈക്ക് ചെയ്യുക. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പിന്നെ പലതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ആ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.